ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളുടെ പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇറച്ചി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഇറച്ചി കേക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിനു വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ വെച്ചതിന് ശേഷം ഇത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മറ്റൊരു പാനിൽ ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഒനിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ അല്പം സാൾട്ടും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റണം. ഇതിലേക്ക് അല്പം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഒരു മിക്സിയുടെ ജാറിലെടുത്ത് ഇതൊന്ന് ക്രഷാക്കി എടുക്കണം. ഈ ക്രഷായത് നമ്മളുടെ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് പാസ്ത ചേർത്ത് കൊടുക്കണ്ടേ. ഇത് ഓഫീഷ്യലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അവിടെ കുറച്ച് ഉണ്ടായപ്പോൾ ചേർത്ത് കൊടുത്തതാണ്. ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചിടുകയാണ്. സോറി, നാല് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത്. നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. ചൂടറിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മുട്ടയും ഇതുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് അത് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്കാക്കി എടുക്കണം. ഞാനിതാ ഇതൊന്ന് തുറന്നു നോക്കുകയാണ്. ഇതാ ഒരു ഭാഗം നന്നായിട്ട് രണ്ട് മിനിറ്റ് കൂടി കുക്കാവാനുണ്ട്. മറ്റൊരു പാനിൽ ഞാനിത് കമിഴ്ത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിൽ വന്നിട്ടുണ്ടത്. ഞാനിതൊന്ന് കട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാനിത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണിത്. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. ബൈ ബൈ.